വൈറ്റിക്സ് ബി ആണ്. റിലാക്സ് ഹെർബൽ പവർ ഓയിൽ അല്ലേ? ആണ് റിലാക്സ് ഓയിൽ തന്നെ. ആ ശരി. ഇത് എന്തിനൊക്കെ കൊടുക്കുമെന്നറിയാമോ? മൂന്നും പ്രധാനപ്പെട്ടതാണ്, പെയിൻ, പിന്നെ മസിൽ റിലാക്സേഷൻ, ഇൻഫ്ലമേഷൻ. പെയിനെ കുറയ്ക്കും, പെയിന് മസിൽ റിലാക്സേഷനെ, ഇൻഫ്ലമേഷനെ കുറയ്ക്കും. ഇൻഫ്ലമേഷനെ കുറയ്ക്കും. ഓക്കെ. ആ ഇനി ഇത് അടുത്തത്, അതിനകത്ത് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പെപ്പർമിൻ്റ് ഓയിൽ. ഇത് എഴുതി കഴിഞ്ഞാൽ തുടക്കം മായ്ക്കട്ടെ. പെപ്പർമിൻ്റ് ഓയിൽ കേട്ടോ. എങ്ങനെയായിരിക്കും പെപ്പർമിൻ്റ് ഓയിൽ ആക്ട് ചെയ്യുന്നത് അറിയാമോ? ഇതൊരു ഇതിനകത്ത് പ്യൂലാഗോൺ മെന്തോൾ, അങ്ങനെ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് പെപ്പർമിൻറ്റിൽ. പ്യൂലാഗോൺ മെന്തോൾ, ഇത് സ്മൂത്ത് മസിൽസിനെ റിലാക്സ് ചെയ്യും, എന്നിട്ട് പെയിനിനെ കുറയ്ക്കും. സ്മൂത്ത് മസിൽ റിലാക്സൻ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് പെയിനിനെ കുറയ്ക്കും. ഏതാ? പ്യൂലാഗോണും മെന്തോളും. ഇനി രണ്ടാമത്തത് ടർപ്പൻ്റെയിൻ. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ, പഴയ സാധനമല്ലേ ടർപ്പൻ്റെയിൻ. ഈ ടർപ്പൻ്റെയിൻ ഓയിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിനകത്ത് ടെർപ്പിനോൺ കാംഫീൻ എന്ന് പറയുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ടെർപ്പിനോൺ കാംഫീൻ. ഈ ടെർപ്പിനോണും കാംഫീനും നമ്മുടെ നെർവ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സ്റ്റിമുലേറ്റ് നെർവ്, റെഡ്യൂസ് ഇൻഫ്ലമേഷൻ. യൂക്കാലിപ്റ്റസ് ഓയിലിൽ സെറാട്ടോണിൻ ഉണ്ട്. സെറാട്ടോണിൻ പെയിൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് കേട്ടോ. അടുത്തത് അയമോദകം. അയമോദകമാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ്. അതിനകത്ത് രണ്ട് കെമിക്കൽ കോൺസ്റ്റൻസ് ആണുള്ളത്. അയമോദകം, അയമോദക, അതിനകത്ത് തൈമോളും, എന്താ തൈമിലിൻ, ആ തൈമിലിൻ, തൈമിലിനും തൈമോളും, തൈമോളും തൈമിലിനും അത് പെയിൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. ആ തൈമോളും തൈമിലിനും. ആ അതെ, പെയിൻ. ഇതിനകത്ത് തന്നെ ഫ്ലാവനോയിഡ്സ് ഉണ്ട്. അത് തന്നെ അയമോദകത്തിൽ തന്നെ ഫ്ലാവനോയിഡ്സും സ്റ്റിറോയിഡ്സും ഉണ്ട്. ഈ ഫ്ലാവനോയിഡ്സും സ്റ്റിറോയിഡ്സും ഇൻഫ്ലമേഷനെ കുറയ്ക്കും. ഇൻഫ്ലമേഷനെ കുറയ്ക്കും. എഴുതിയോ. അടുത്തത് ഗ്രാമ്പു. ഗ്രാമ്പു എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിനകത്തുള്ളത് യൂജിനോൾ ബി എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. യൂജിനോൾ ബി കണ്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ സിന്തസിസിനെ
പിന്നെ സപ്രസ് ചെയ്യും. സപ്രസ് ഈ വാക്ക് നിങ്ങൾ ഓർത്ത് വെച്ചു. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ, ഇനി നിങ്ങൾക്ക് നാളെ ഇഷ്ടം പോലെ വരും ഇത്, പ്രോസ്റ്റാഗ്ലാൻഡിൻ പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസിനെ സപ്രസ് ചെയ്താൽ പെയിൻ കുറയും, റെഡ്യൂസ് പെയിൻ. യൂജിനോൾ ബി. പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസിനെ സപ്രസ് ചെയ്തിട്ട് പെയിനെ കുറയ്ക്കും. എന്ത് വേണം? സപ്രസ് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ്, പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസിനെ സപ്രസ് ചെയ്തിട്ട് പെയിനെ കുറയ്ക്കും. പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പെയിൻ അറിയുന്നത്, അല്ലെങ്കിൽ പെയിൻ അറിയാൻ പറ്റത്തില്ല. ഈ പ്രോസ്റ്റാഗ്ലാൻഡിനെ അതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഹിബിറ്റേഴ്സ് ഒരുപാടുണ്ട്, അതാണ് ഈ അലോപ്പതി മരുന്നുകളൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് പെയിൻ കില്ലർ ഇല്ലേ, അത് ആക്ട് ചെയ്യുന്ന പ്രോസ്റ്റാഗ്ലാൻഡിനെ അങ്ങ് ഇൻഹിബിറ്റ് ചെയ്ത് കളയും. അപ്പോൾ അതാണ് ഇതും ചെയ്യുന്നത്. അടുത്തത് പിന്നെ ഈ യൂജിനോളിന് തന്നെ എഡിമ കുറയ്ക്കാനും ലോക്കൽ യൂജിനോളിന് എഡിമയെ കുറയ്ക്കാനും ലോക്കൽ അനസ്തെറ്റിക്കായിട്ടും ആക്ട് ചെയ്യും. എന്ന് വെച്ചാൽ പിന്നെ തൊട്ടാൽ അറിയില്ലല്ലോ, വേദന അറിയില്ല, ലോക്കൽ അനസ്തെറ്റിക്കായിട്ടും ആക്ട് ചെയ്യും, അനസ്തെറ്റിക്കായിട്ടും ആക്ട് ചെയ്യും.